ആറാം സങ്കീർത്തനം. സുറിയാനി സഭകളിൽ ഉപയോഗിക്കുന്ന അനുതാപ സങ്കീർത്തനങ്ങളിൽ ഒന്നാമത്തേതാണ് ആറാം സങ്കീർത്തനം. ആത്മശോധനയ്ക്കും ഏറ്റുപറച്ചിലിനും ഒരുങ്ങുന്നവർക്ക് ഈ സങ്കീർത്തനം ദൈവീക ചൈതന്യത്തിന്റെയും നിറവിന്റെയും അനുഭവമാകുന്നു. വിനയത്തിന്റെയും താഴ്മയുടെയും സ്വരം പാപത്തോടുള്ള വെറുപ്പും ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിനുള്ള സമർപ്പണവുമാണ് നമുക്ക് നൽകിത്തരുന്നത്. ദൈവജനം പീഡിപ്പിക്കപ്പെടുമ്പോഴും നിസ്സഹായതയിലെത്തുമ്പോഴും പ്രത്യാശയും ഉൾക്കരുത്തും നൽകുന്ന ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ സങ്കീർത്തനവാക്യങ്ങൾ നമ്മെ പ്രാപ്തമാക്കുന്നു. യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം. യഹോവേ, തിരിഞ്ഞ് എന്റെ പ്രാണനെ വിടുവിക്കണമേ, നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർനിനക്ക് സ്തോത്രം ചെയ്യും. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവിൻ, യഹോവ എന്റെ കരച്ചലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എന്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും.
സാഹചര്യങ്ങളുടെ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എല്ലാവരും ആ നിലയിൽ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പൊ നമുക്കൊരു പാട്ടോട് കൂടി ഈ ശുശ്രൂഷ ആരംഭിച്ചു. ആശ്വാസ ഗാനങ്ങൾ മാറാത്ത സ്നേഹിതൻ മാനുവൽ തന്തിരു എന്നുള്ള പാട്ടിന്റെ ചില അടികൾ നമുക്ക് പാടി നമുക്ക് ആരംഭിക്കാം. മാറാത്ത സ്നേഹിതൻ മാറിടും നേരവും ചാരിടന്തിരോ മാറിടമാകേദാമെന്നാകിലും മോദാമെന്നാകിലും മാറാത്ത സ്നേഹിതൻ മാനുവൽ തന്തിരോ മാറിടും ചാരിടും ഞാൻ ദിനവും നിത്യതയോളവും സത്യ കൂട്ടാളിയ ക്രിസ്തനല്ലാതയിൽ ആരുമി ഭൂമിയിൽ ക്രിസ്യോവീന മിത്രമായാലും മർത്യരല്ല മാറാത്ത സ്നേഹിതൻ മാനുവൽ തന്തിരു മാറിടം ചാരിടും ഞങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസം ഈ രാവിലെ സമർപ്പിക്കാൻ കർത്താവേ ഞങ്ങൾ എന്നെ ശ്രമിക്കുന്നു. ദുഃഖം നിറഞ്ഞ ഹൃദയമായിട്ട്, ഭാരം നിറഞ്ഞ ഹൃദയമായിട്ട് കർത്താവേ ഉണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഉടനടിയാക്കി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളിലോട്ടായിരിക്കുമ്പോൾ കർത്താവ് നിൽക്കുന്ന നല്ലവനായിരുന്നു, മതിയനായിരുന്നു കർത്താവേ. കാലാകാലങ്ങൾ കർത്താവ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് എൻ്റെ മക്കളാക്കി അതാത് സ്ഥലങ്ങളിൽ കർത്താവെ സഭയോട് കൂടി കർത്താൻ ആരാധിപ്പാനോട് നിലയാക്കി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന കർത്താവേ, ചാലിക്കലിക്കുന്ന ഈ ചെറിയ സ്ത്രീയോട് കർത്താവ് അനുസ്തുക്കുന്നു. ഇതെല്ലാം പ്രിയപ്പെട്ടവരും അനുസ്തുക്കുന്ന കർത്താവേ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട സഹോദരൻ ഇലിയാസിനെസ്തുക്കുന്നു. അവിടുന്ന് കർത്താവിനെ സ്വീകരിപ്പാനോട് നിരയാക്കി കർത്താവ് സഭയോട് കൂടി കർത്താൻ ആരാധിപ്പാനോട് ആക്കി എല്ലാം നിന്നെ സ്നേഹിക്കുന്ന കർത്താവേ, ഇപ്പോഴും കർത്താവ് കർത്താവിൻ്റെ സമയമായപ്പോൾ പുതിയ സഹോദരൻ കർത്താവിൻ്റെ സമയം ചേർക്കാൻ നിശ്ചിതമായി കർത്താവെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. അതിനോട് ചേർന്ന് കർത്താവ് ഞങ്ങൾ സഹോദരൻ കൂടി കർത്താവ് യാത്രയ്ക്കാനായിട്ട് ഇങ്ങനെ കടന്നു കർത്താവ് ഇടയാക്കി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്, അതാണ് ശുശ്രൂഷ നടത്താൻ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബത്തെ ഓർക്കുന്ന കർത്താവ്, കർത്താവിൻ്റെ ആശ്വാസവും കർത്താവിൻ്റെ സമാധാനവും അവർക്ക് തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാം കൊണ്ട് നിൽക്കണം കർത്താവേ, കുടുംബത്തിന് ആവശ്യം എല്ലാ ആശ്വാസവും എല്ലാം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം യേശുവിൻ്റെ പരിനാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാണ് വിശുദ്ധ ദൈവത്തിലും ഒരു വേദഭാഗം നമുക്ക് സങ്കീർത്തന ഭാഗം വായിച്ച് കേൾക്കാം. ജോമാനി ശമ്പിനെ സങ്കീർത്തനം വായിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആശ്വാസവും പ്രത്യാശയും തരുന്ന പ്രവചനത്തിൽ നിന്ന് ഒരു സങ്കീർത്തനം, 90-ാം സങ്കീർത്തനം വായിക്കാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു.
നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാകുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ യഹോവേ മടങ്ങി വരേണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നേണമേ കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ നമ്മളെല്ലാവരും അറിയുന്ന പോലെ നമ്മുടെ പ്രിയ സഹോദരൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഒരുപാട് ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. തന്നോടൊപ്പം നാം പല നിലകളിൽ ഇടപെട്ടവരും സഹകരിച്ചവരും ഒക്കെയാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഒരു പ്രിയ സഹോദരൻ ആയിരുന്നു താൻ. എന്നാൽ ദൈവം തൻ്റെ സമയമായപ്പോൾ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തു. നമ്മുടെ ഹൃദയത്തിൽ മാനുഷികമായ നിലയിൽ നമുക്ക് ദുഃഖമുണ്ട്. എങ്കിലും നമുക്ക് ദൈവത്തെ ധൈര്യപ്പെടാം. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ നമ്മളെ ബലപ്പെടുത്തുന്നതിന് നമുക്ക് ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുന്നതിനൊക്കെ ഇടയായിട്ട് തീരട്ടെ. ഈ സഭയോടുള്ള ബന്ധത്തിൽ ഈ പ്രിയപ്പെട്ടവൻ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ഈ സഭയുടെ ആദ്യകാല പ്രവർത്തകനായിരുന്ന കർത്താവിദാസൻ പൗലോസ് സ്വദേശിയുടെ മകൻ കൂടിയാണ് താൻ. ആ കുടുംബം ഈ സഭയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ടായ ഒരു കുടുംബമാണ്. ദുഃഖത്തിലായിരിക്കുന്നവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവൻ്റെ നല്ല ഓർമ്മകൾ തുടർന്ന് നാം കേൾക്കാനായിട്ടൊക്കെ പോവുകയാണ്. അതിന് മുമ്പ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകനായ പാസ്റ്റർ ഫിലിപ്സ് മുന്നോട്ട് വന്ന ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നതായിരിക്കും. പ്രിയപ്പെട്ടവനെ അതിനായിട്ട് ക്ഷണിക്കണം. ദൈവ തിരുനാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദേഹവിയോഗത്തോടനുബന്ധിച്ച് ഈ ഫ്യൂണറൽ സർവീസിൽ കടന്നു വന്ന നിങ്ങളോട് തന്മല ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ അധികാരികൾ പറഞ്ഞതും ബഹുമാന്യനായിരിക്കുന്ന പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് 20 പേർക്ക് മാത്രമാണ് നിയമപരമായി ഇത് നടക്കുവാനായിട്ടുള്ള സാങ്ഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കടന്നു വന്ന് കണ്ടിട്ട് മാറി നിൽക്കണമെന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് അറിയിപ്പിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്, അവർ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് അവരുടേതായ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നീട് അത് കേസും മറ്റു കാര്യങ്ങളുമായി പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിക്കേണ്ടതായിട്ട് വരും. വാഹനങ്ങൾ കഴിയുന്നതും ഈ സമീപപ്രദേശത്ത് പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. ആ വാഹനങ്ങളുടെയും നമ്പറുകൾ അവർ വന്ന് മൊബൈലിൽ അതിൻ്റെ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിൽ വരും. അതുകൊണ്ട് അവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, ഞങ്ങളുടെ ദേശത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ചെറുതന്നൂർ തമ്മിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സിസ്റ്റം ഇതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് പറ്റുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് കാണാനായിട്ടുള്ള
എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ലൈവിൽ കാണുവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദൈവം ചെയ്ത് കൂട്ടം കൂടി നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുവാൻ ആരും സൃഷ്ടിക്കരുത് എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് പറയുന്നു ഈ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ബ്രദർ അസംബ്ലിസം ഗോഡ് സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഈ സെന്ററിന് നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ഒരു മീറ്റർ അകലമെങ്കിലും നിങ്ങൾ പാലിച്ച് നിന്നേ മതിയാകുകയുള്ളൂ അതിന് യാതൊരു വിട്ടുവീഴ്ച ചെയ്യുന്നതല്ല നമ്മുടെ തമിഴ് ഗ്രാമപഞ്ചായത്ത് ബഹുമാന്യൻ നമ്മളെ വളരെ സ്നേഹിക്കുന്ന നമ്മുടെ തമിഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിലാണ് ഇത് പറയുന്നത് അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ ഇത് യാതൊരു കാരണവശാലും അറിയുന്നത് അതുകൊണ്ട് നിങ്ങൾ അകലം പാലിച്ച് നിന്നേ മതിയാകുകയുള്ളൂ ഈ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ നമ്മുടെ തമിഴ് പഞ്ചായത്തിന്റെ ആദരണീയനായിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ വളരെ സ്നേഹിക്കുന്ന നൈജ ചേച്ചി മുൻ പഞ്ചായത്ത് മെമ്പർമാരായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചെല്ലപ്പാണ്ടൻ സുരേന്ദ്രാണ്ടൻ ഇവിടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്ന് ബന്ധുമിത്രാദി ചർച്ചക്കാർ കടന്നുവന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു ഖദർ ജില്ലയിൽ നിന്ന് കടന്നു വന്നവർ ഇതിന് ബന്ധപ്പെട്ട ആളുകളെ അവർ ഇൻഫോം ചെയ്യേണ്ടതുണ്ട് ഇവിടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പുകുട്ടനാണ് അപ്പുകുട്ടൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലെങ്കിൽ നേരിട്ടാണ് അപ്പുകുട്ടനോട് സർക്കിൾ വന്ന നമ്പർ കൊടുത്തിട്ട് പോയത് ആരെങ്കിലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാം അതുകൊണ്ട് അപ്പുകുട്ടൻ പറയുന്നത് കൊണ്ട് മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടും പിന്നീട് അനുഭവിക്കേണ്ടതായിട്ട് വരും ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയ്ക്കായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്റെ അടിയനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും എന്നാൽ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു നല്ല അടിയനായിരുന്നു നമ്മളെ വീട്ട് കടന്നുപോയത് ചില വർഷങ്ങൾ ഞാൻ പുറകോട്ട് ഇതൊന്ന് ചിന്തിച്ചു ഈ ദേശത്തിന് ബ്രദർ അസംബ്ലി സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട സുദീർഘമായ സേവനം അനുഷ്ഠിച്ച് തന്റെ പിതാവിന്റെ അവസാന നിമിഷവുമായി ബന്ധപ്പെട്ട് എനിക്കും അതിൽ ഒരു ഭാഗവാക്കാകുവാൻ ദൈവം അവസരമൊരുക്കുന്നത് അന്ന് പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പേവാർഡിൽ ബന്ധിച്ച തപ്പിച്ചാൻ ശീലമാമ ഇവരോടൊപ്പം എനിക്കും നിന്ന സമയത്ത് തന്റെ അവസാന നിമിഷം ഞാനും ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ഞാൻ അവിടെ കടന്നു ചെന്നു ആ സമയത്ത് വാർസിലെ പിതാവ് ഇങ്ങനെ പറഞ്ഞു ഇതാ മനോഹരമായിരിക്കുന്ന ശുഭ്രവസ്ത്രധാരികളെ ഞാൻ കാണുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അത് കേൾക്കുന്നത് ശുഭ്രവസ്ത്രധാരികൾ ഇതാ നല്ല പാട്ടുകൾ പാടി എന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നതായിട്ട് ആ വാത്സല്യ പിതാവ് തന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഇവരത് അടുത്തടുത്തേക്ക് എന്റെ അടുക്കൽ വരുന്നു ഞങ്ങളെല്ലാം ആകാംക്ഷയോടെ ആ വാത്സല്യ അപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന സന്ദർഭവേളയിൽ വീണ്ടും അപ്പച്ചൻ പറയുകയാണ് ഇതാ അവർ അടുത്തു വന്നു എന്റെ കൈക്ക് പിടിക്കുന്നു മക്കളെ ഞാന് പോകുകയാണെന്ന് പറഞ്ഞു ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ആ കുഞ്ഞുങ്ങളോടൊപ്പം എനിക്കും കർത്താവ് ഭാഗ്യം തന്നു പിൽക്കാലത്ത് അവരുടെ കുടുംബങ്ങളിൽ ഇതൊരു ചരഞ്ചായി മാറുവാനും ഈ സഭയുമായി ബന്ധപ്പെട്ട് 100% കൂറുപുലർത്തുവാനും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടെ എന്റെ അടിയനും കുടുംബവും നിൽക്കുന്നത് പലപ്പോഴും കണ്ട് ഇതിന്റെ കാര്യങ്ങൾ ദൂരത്തിരുന്ന് ഇതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും ദൈവം എനിക്ക് അവസരം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാത്ത എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല അടിയനെയാണ് നഷ്ടപ്പെട്ടതെങ്കിലും സ്വർഗത്തിൽ പ്രിയമാമയ്ക്കും കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമോനും സർവാശ്വാസത്തിന്റെയും ഉറുടമായിരിക്കുന്ന നസറേന്റെ സകലവിധമായ ആശ്വാസങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം നമ്മുടെ ഈ ദേശത്ത് പ്രത്യേകിച്ച് 5 ഏക്കറും 6 ഏക്കറുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന എല്ലാ സുദീർഘമായ ലാഭേച്ഛ കൂടാതെയുള്ള എല്ലാ സേവനങ്ങൾക്കും ഞാൻ നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ഈ മരണ വാർത്തയെ അറിഞ്ഞപ്പോൾ കഴിഞ്ഞ പകൽ ഞാൻ കണ്ടൊരു കാഴ്ച നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്
എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച അതിലൊരു കാര്യം പണിടശ്ശേരി സാബുവിന്റെ ഇളയ മകൻ മോനായി പോലും കടന്നു വന്ന് അവന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ ചെയ്ത് അത് കണ്ടപ്പോൾ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അനേക സ്ഥലങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അനേക മരണങ്ങൾക്ക് പോയി പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവം കരിഞ്ഞു തന്ന ഒരു സാഹോദര്യത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ, ഒരു ദേശത്ത് പെന്തക്കോസ്തിന്റെ ആദ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു ദേശത്ത് ജനിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം എനിക്ക് തന്ന ഈ നല്ല ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതാണ് നമ്മുടെ ദേശത്തിന്റെ കൈമുതൽ, അതാണ് നമ്മുടെ ദേശത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സഭാ വ്യത്യാസമില്ലാതെ ഒരു മരണം നടന്ന മരണ വീട്ടിൽ വളരെ ആത്മാർത്ഥമായി കടന്നു വരുന്ന എന്റെ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും, സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന എന്റെ എല്ലാ പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ ഫ്യൂണറൽ സർവീസ് നമ്മുടെ എല്ലാവരുടെയും ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ, കോവിഡ്-19 ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ അതിനെ അകലം കീപ്പ് ചെയ്തുകൊണ്ട് ഇതിൽ സംബന്ധിച്ച് ഒരു നല്ല യാത്രയയപ്പ് കൊടുക്കുവാൻ നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യവും കൂടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കൂടാരവാസിയായി പങ്കിടുന്നു, പരിടത്തിൽ കൂടാരവാസിയായി പങ്കിടുന്നു, പരനെ നീയൊരുക്കിടുന്ന പിരിയാത്ത നിത്യഭവനം, പരനെ നീയൊരുക്കിടുന്ന പിരിയാത്ത നിത്യഭവനം, എന്നേ നീയും വന്നങ്ങോ ചേർന്നിടും ഞാൻ നിന്നരികിൽ, എന്നേ നീയും വന്നങ്ങോ ചേർന്നിടും ഞാൻ നിന്നരികിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നാം കേട്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പാലിക്കാം. അങ്ങനെ മനോഹരമായ ഒരു യാത്രയയപ്പ് നമ്മുടെ പ്രിയ സഹോദരന് നൽകാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. മുമ്പേ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടവനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. വീട്ടുകാരെന്ന നിലയിൽ, കൂട്ടുകാരെന്ന നിലയിൽ, നല്ല നമ്മുടെ സഭയിലെ സഹോദരൻ എന്ന നിലയിൽ നാം ഇടപെട്ടിട്ടുള്ള ആ നിലയിൽ നമ്മുടെ മനസ്സിൽ തന്നെക്കുറിച്ച് വളരെ നല്ല ഓർമ്മകൾ ഉണ്ട്. ചില ഓർമ്മകൾ നാം പങ്കുവെക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം എല്ലാവർക്കും ആ നിലയിൽ അവസരം തരാനായിട്ടുള്ള സമയം നമ്മുടെ മുമ്പാകെ ഇല്ലല്ലോ, സമയപരിമിതി ഉണ്ടല്ലോ. അതുകൊണ്ട് വളരെ പരിമിതമായ നിലയിൽ, പരിമിതമായ സമയമെടുത്തുകൊണ്ട് ചില പ്രിയപ്പെട്ടവർ തന്നെക്കുറിച്ചുള്ള ചില ഓർമ്മ വാക്കുകൾ പങ്കുവെക്കാനായിട്ട് പോവുകയാണ്. പ്രാരംഭമായിട്ട് ഈ നമ്മുടെ പ്രിയ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ഈ വാർഡിൻ്റെ മെമ്പറുമായിരിക്കുന്ന ശ്രീമതി ലൈലജ മാഡം മുന്നോട്ട് വന്ന് പ്രിയപ്പെട്ടവനെക്കുറിച്ചും നല്ല ഓർമ്മകൾ പങ്കുവെക്കുകയും കുടുംബത്തിന് ആശ്വാസത്തിൻ്റെതായ വാക്കുകൾ അറിയിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവളെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ആ പ്രിയ സഹോദരനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ അഞ്ചേക്കറിലൊക്കെ വരുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടിയും ആരോടും ഒരു വഴക്കോ ഒന്നുമില്ലാതെ എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനായിരുന്നു നമ്മുടെ എലിയാസർ. പ്രിയപ്പെട്ട സഹോദരൻ്റെ വേർപാട് മൂലം ആ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരന് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പക്ഷേ കോവിഡ്-19 ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്താകെ ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി നിലനിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മാസ്കും ഒക്കെ ധരിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹ്യം അകലമൊക്കെ പാലിച്ചുകൊണ്ട് കൂട്ടം കൂടി നിൽക്കാതെ നമ്മുടെ ഈ ചടങ്ങുകൾ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് സഹകരിക്കണം എന്ന്
പഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ഏലിയാസർ സഹോദരന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഈ നമ്മുടെ ഇവിടെയുള്ള ഈ സഭയിലെ വളരെ ഒരു പങ്കു ആത്മീയമായ നിലയിൽ വളരെ നല്ലൊരു പങ്കുവഹിച്ച കുടുംബമാണ് പ്രിയപ്പെട്ടവൻ്റെ കുടുംബം. താനും ഈ സഭയിൽ വളരെ പ്രധാനപ്പെട്ട ആ നിലയിൽ ശുശ്രൂഷകളിലൊക്കെ സഹകരിച്ച പ്രിയ സഹോദരനാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ഈ സഭയിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചെമ്മന്തു സഭയിലെ പ്രിയ സഹോദരനാണ് പ്രിയ പി ജി തോമസ് ചാൻ. തനിക്ക് തന്നെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകൾ ആ നിലയിൽ പങ്കിടുവാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവനെ ആ ഓർമ്മകൾ പങ്കിടുവാനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 11 വർഷമായി ഇവിടെയുള്ള ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ സഭയിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവം കാണിച്ച വലിയ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തികച്ചും അപ്രതീക്ഷിതമായി പ്രിയദാസൻ അവിടുത്തെ സന്നിധിയിൽ ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ് ഇവിടെയുള്ള ഈ ചെറിയ സഭ. എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരും ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുന്നവരുമാണ്. അവർക്ക് ആത്മീയമായിരിക്കുന്ന അനേക അനുഗ്രഹങ്ങൾ ആ നിലയിൽ നൽകുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന ദൈവിക പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബിജു പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിൻ്റെ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ താൻ പ്രസ്താവിച്ചതിന് പ്രകാരം എത്രയും വേഗം ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കേണ്ടത് ഉള്ളതുകൊണ്ട് കൂടുതലായി കാര്യങ്ങളൊന്നും വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതിനുള്ള സമയം നമുക്കിപ്പോഴില്ല. എങ്കിലും പ്രിയപ്പെട്ടവരുടെ ആശ്വാസത്തിനായി ദൈവവചനത്തിൽ നിന്നും ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവർ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളിച്ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവർ കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ വായിച്ചത്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നവൻ കൽപ്പിച്ചു. ദൈവമക്കളായിരിക്കുന്ന നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുവാനായിട്ട് പോവുകയാണ്. അവിടെയാണ് ഈ കണ്ണുനീരും കഷ്ടതയുമൊന്നുമില്ലാത്തത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം താമസിക്കുന്ന ഈ ഭൂമിയിൽ കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും മുറവിളികളുടെയും നെടുവീർപ്പിൻ്റെയും വലിയ ദിനങ്ങളായി മാറിയിരിക്കുകയാണ്. ലോകം എമ്പാടും സമാധാനമില്ലാതെ കഷ്ടതയിലും കണ്ണുനീരിലും ആയിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ലോകമെമ്പാടും വളരെ ദുരിതത്തിലാണ്, കഷ്ടതയിലാണ്. ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ നമുക്കറിയാം, കരഞ്ഞുകൊണ്ട് അവൻ ജനിക്കുകയാണ്. അവൻ പോകുമ്പോൾ മറ്റുള്ളവർ കരഞ്ഞുകൊണ്ട് അവരെ യാത്രയയക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ നിയമമാണ്. കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ കണ്ണുനീരും കഷ്ടതയും പ്രയാസങ്ങളുമാണ്. ലോകരാഷ്ട്രങ്ങളൊക്കെ എല്ലാവരും തന്നെ ഈ കണ്ണുനീരില്ലായ്മ ചെയ്യുവാൻ, ഈ ദുഃഖമില്ലായ്മ ചെയ്യുവാൻ,
മരണത്തെ മാറ്റി നിർത്തുവാൻ, മരണം വേണ്ടാന്ന് വയ്ക്കുവാൻ നിലയിൽ അനേക പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ മരണത്തെ ആർക്കും തന്നെ മാറ്റുവാനായി കഴിയുകയില്ല. നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യൻ പാപം ചെയ്തത് മുഖാന്തരം ഈ ഭൂമിയിൽ മരണമുണ്ടായി. നിത്യമായിരിക്കുന്ന മരണം എല്ലാ മനുഷ്യനും പാപികളായിത്തീരുകയാണ്. ആ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. ആ മരണത്തിൽ എല്ലാവരും പോയേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത് ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുവാൻ പോകുകയാണ്. ആ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും നമുക്ക് പോകണമെങ്കിൽ നമുക്കൊരേ ഒരു മാർഗമേ ഉള്ളൂ. ദൈവത്തിന് മാത്രമേ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുവാൻ കഴിയുള്ളൂ. ഇവിടെയുള്ള ഒരു മനുഷ്യർക്കും ആ നില ഈ ലോകത്തിൽ ആർക്കും തന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലം സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. പക്ഷെങ്കിൽ ദൈവം പറയുകയാണ്, ഞാനൊരു പുതിയ ആകാശം, അവിടെ കണ്ണുനീരില്ല, കഷ്ടതയില്ല, പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല, മരണമില്ല, ഒന്നുമില്ലാത്ത സന്തോഷത്തിൻ്റെതായിരിക്കുന്ന ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ദൈവം പറയുകയാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവഭവൻ ആ ഭൂമിയിലേക്ക് പോകുവാനായിട്ട് എങ്ങനെ കഴിയും? അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദൈവം കൊടുത്തിരിക്കുന്നത്, എൻ്റെ പുത്രനിൽ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. അവന് മാത്രമേ, ആ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്കും യാത്ര ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിന് ദൈവവചനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, പുതുതായി ജനിക്കണം. ഈ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ജനിക്കണം. അങ്ങനെ ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാണ് പ്രിയ എലിയാസ സഹോദരൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അനേക വിശുദ്ധന്മാർ അങ്ങനെ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് പോകുവാൻ അവർ കർത്താവിൽ മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ടു പോകേണ്ടുന്നവരാണ്. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകാൽ പ്രിയ എലിയാസ സഹോദരൻ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനും ഇടയായി അതുമുഖാന്തരം തനിക്ക് ദൈവം നൽകിയ ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശരീരം മാറി ഈ പുതിയ ശരീരത്തിനായി താൻ വേഗം നമ്മുടെ കർത്താവ് മധ്യാകാശത്ത് വരും, ആ കർത്താവിനോടുകൂടെ ചേരും. അതിനായി സ്തോത്രം ചെയ്യുക. വിശേഷാലി കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കേട്ടതുപോലെ പ്രിയ സഹോദരനെ സംബന്ധിച്ചിടത്തോളം വളരെ സൗമ്യനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് വളരെ കാര്യങ്ങളറിയാം. വളരെ ആക്റ്റീവായിട്ട് ദൈവസഭയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കർത്തദാസനായിരുന്നു പ്രിയ എലിയ സഹോദരൻ. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ആ കുടുംബത്തിനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ തരുണത്തിൽ സർവ ആശ്വാസത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന നമ്മുടെ വലിയവനായിരിക്കുന്ന കർത്താവ് അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ചെമ്മന്തു സഭയിലെ പ്രിയ ജോസ് സഹോദരൻ അനുശോചനമായിട്ട് ചില വാക്കുകൾ ഉറപ്പിക്കുന്നതായിരിക്കും. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരൻ്റെ ആകസ്മീയമായിട്ടുണ്ടായ വേർപാടിൽ വളരെ ദുഃഖമുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ തമ്മിൽ ഉറ്റ സൗഹൃദം ഉണ്ടാകുവാനായിട്ട് സാധ്യതയായത് ഞങ്ങളുടെ റബ്ബറിൻ്റെ ടാപ്പിംഗ് ഏലിയാസ് ഏറ്റെടുത്ത നാൾ മുതൽ ഞങ്ങൾ ഒരുമിച്ച് കാണുകയും എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സന്ദർഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങിയപ്പോൾ പ്രിയ സഹോദരന് എന്നോടും എനിക്ക് ഏലിയാസിനോടും അളവറ്റ സ്നേഹവും സന്തോഷവും പ്രത്യാൽ മാനുഷികമായും ആത്മീയമായിട്ടും ഉണ്ടാകുവാനായിട്ട് ഇടയായി. ഞാൻ വിളിക്കുമ്പോഴൊക്കെ സ്തോത്രം പറഞ്ഞിട്ടാണ് ഏലിയാസർ എന്നോട് സംസാരിക്കാറുള്ളത്. അങ്ങനെ എല്ലാ ദിവസങ്ങളും ഞങ്ങൾ വിളിക്കാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഉപരി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദാസൻ ആയിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രിയദാസന് ഞങ്ങളുടെ മരം വെട്ടുമ്പോഴൊക്കെ വളരെ പ്രയാസം ശാരീരികമായിട്ടുണ്ട് എന്നോട് പറയുകയും ആ പ്രിയ മകൻ കൂടുതൽ പിതാവിനെ സഹായിക്കുന്നത് കാണുവാനായിട്ടിടയായി. എന്നാൽ ആ മരിക്കുന്ന ദിവസം എന്നോട് അതിന് തലേ 2 ദിവസം മുന്നേ എന്നോട് വിളിച്ചു പറഞ്ഞു, മരത്തിന് തേക്കുവാനായിട്ട് അച്ഛയാ മരുന്ന് വേണം,
അതൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഞാൻ മരിക്കുന്ന ദിവസം രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ തോട്ടത്തിൽ നോക്കുമ്പോൾ ആളിനെ കാണാനില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വിളിച്ചപ്പോഴാണ് ഇവർ മെഡിക്കൽ കോളേജിലാണെന്ന് ഞാൻ അറിയുന്നത്. ഇത്ര സീരിയസ് ആയ ഒരു അസുഖത്തോടുകൂടി അവിടെ ആയിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ അന്ന് തന്നെ വൈകിട്ട് ഈ വിവരം അറിഞ്ഞ് വളരെ ദുഃഖിക്കാനായിട്ട് ഇടയായി. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്, നാം എല്ലാവരും ഒരു നാളിൽ ഈ ലോകം വിട്ട് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ ദൈവത്തോട് കൂടെ ആയിരിക്കും എന്നുള്ള വലിയ പ്രത്യാശ നമുക്കേവർക്കും സന്തോഷം നൽകുന്ന വിഷയമാണ്. വിത്യാൽപ്രിയ ഭവനത്തിൽ തൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ആ വിധത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരാണ് എന്നോർത്ത് കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നാം പൗലോസ് തെസ്സലോനിക്കയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, മരിച്ചവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും മരിച്ചുയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിദ്ര കൊണ്ടവരും കർത്താവിൻ്റെ നാളിൽ ദൈവം കൂട്ടി വരുത്തും എന്ന് നാം വായിക്കുന്നു. അത് താഴോട്ട് വായിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നാം അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേക്കും. നമുക്കെന്നുള്ളത് ആ പ്രത്യാശയാണ്. ക്രിസ്തുവിൽ ആരെങ്കിലും ജീവിക്കുന്നില്ല എങ്കിൽ അവർ ക്രിസ്തുവിൽ ആയിക്കൊണ്ട് മരിക്കുന്നത് എത്ര അത്യുത്തമമായിരിക്കും. ഈ പ്രിയദാസനും ആ വിധത്തിൽ കർത്തൃസന്നിയിൽ ചേരുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. അതോർത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിത്യാലിവിടെ ചെമ്മന്തൂർ സഭയിലെ എള്ളറായിരിക്കുന്ന കുഞ്ഞുണ്ണിയപ്പച്ചൻ്റെയും ദുഃഖം ഈ അവസരത്തിൽ ഞാൻ ഭവനത്തെയും സഭയെയും അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആർ സുഗതൻ സാർ അനുശോചനമായ ചില വാക്കുകൾ അറിയിക്കുന്നതായിരിക്കും. ബഹുമാന്യരെ, നമ്മെ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ നമ്മെ വിട്ടുപിരിഞ്ഞ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും കുടുംബാത്മാവോടുമുള്ള ഗൈരവമായ പ്രാർത്ഥനയും അനുശോചനം അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ ശ്രീചാൻ്റെ സുഹൃത്തും മുൻ മെമ്പറുമായ സി ചെല്ലപ്പൻ സാറ് ചില വാക്കുകൾ അറിയിക്കുന്നുണ്ടായിരുന്നു. സുഹൃത്തായ എലിയ സാറ്, എനിക്ക് ഏറ്റവും വലിയ ഒത്തിരി നാളുകൾ വളരെയധികം ഈ അഞ്ചേക്കറുമായിട്ടുള്ള ബന്ധത്തിൽ എലിയ സാറും ഒരു ഘടകമാണ്. എനിക്ക് വളരെയധികം AVT ജോലി കിട്ടി കമ്പനിയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാനും ജോലി ചെയ്ത് ജീവിച്ചു വന്ന ആരോടും ഒരു വഴക്കിനോ ഒരു ശല്യത്തിനോ പോകാത്ത ഒരു മനുഷ്യനാണ് ഈ വേലിയ സാർ. ഞങ്ങളൊക്കെ ഒരു ഓർത്ത പോലെ ഇങ്ങനെ ഒരു മരണം പുള്ളിക്ക് വരും എന്ന് ഞങ്ങൾ ആരും ഓർത്തില്ലതാ. അത്രയും ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടതാ. ഏലിയസറിനോട് ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ദൈവം പെട്ടെന്ന് വിളിച്ചത് നമുക്കെല്ലാം വലിയ ധീരാവൊരു നഷ്ടമാണ് നമുക്ക് വന്നിരിക്കുകയാണ്. ആ ദൈവത്തെ ഏലിയസറ കുടുംബം നല്ല രീതി വരട്ടെ. അവരെല്ലാവരെയും സഹകരണം ഉണ്ടാകണം. ഈ നാട്ടുകാരെല്ലാവരും സഹകരണം അവർക്ക് ഏലിയസർ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അവർക്ക് വരാതിരിക്കാൻ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിർത്തുന്നു. മുൻ മുമ്പർ കെ സുരേന്ദ്രൻ സാർ, എൻ്റെ പ്രിയ സഹോദരനായ എലിയാസറിൻ്റെ വേർപാടിൽ കാര്യം ഇന്നലെ ഇവിടെ നിന്ന് ഫോൺ ചെയ്താണ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എലിയാസ് സഹോദരനുമായിട്ട് ആ കുടുംബവുമായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ബന്ധം 1995 മുതലാണ്. കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരനെ പോലെ ഞങ്ങൾ ഒരുമിച്ച് വർഷങ്ങളായി തീ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുകയും പിന്നെ ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറായിരുന്നപ്പോൾ ഒരു കൂട്ടുകുടുംബം പോലെ 5 ഏക്കർ 6 ഏക്കർ പ്രദേശമെന്ന് പറഞ്ഞാൽ
എൻ്റെ സഹോദരങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളും എൻ്റെ മിത്രങ്ങളുമാണ്. അവരോടൊപ്പം ഞാനിവിടെ സ്വീകരിച്ച് നടന്നി. പക്ഷേ എൻ്റെ സഹോദരൻ്റെ വേർപാടെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ കൃപാകടാക്ഷമാണ്. നമ്മളെല്ലാവരും നാളേക്ക് പോകേണ്ടതാണ്. അദ്ദേഹം എൻ്റെ സഹോദരൻ ഇന്ന് പോയെങ്കിൽ നാളെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകണം. പക്ഷേ കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹത്തോടെയും ആ കുടുംബത്തിന് എല്ലാ അനുഗ്രഹവും ബാക്കിയുള്ളവർക്ക് ആ സഹോദരിമാർക്ക് സഹോദരിക്കും മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുസോനെ രേഖപ്പെടുത്തുന്നു. അടുത്തൊരു ഗാനം കേൾക്കാം. പ്രിയ സൗരി ഫേബയും കേരനും കൂടെ ചേർന്ന് ആലപിക്കുന്നു.
യാത്രയ്ക്ക് പ്രയാസമുള്ളത് കൊണ്ട് കടന്നു വരേണ്ട പലർക്കും ഈ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്ക് ഏവർക്കും അതറിയാവുന്നതാണ്. അങ്ങനെ വരുവാൻ കഴിയാത്ത പലരും അവരുടെ അനുശോചനം അറിയിക്കണമെന്ന് പ്രത്യേക അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ചിലരുടെ പേര് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ സാം സഹോദരൻ, അദ്ദേഹം കുവൈറ്റിലാണ്. പ്രിയ ശീലമ്മാമ്മയുടെ മകൾ ഫേവസൗരിയുടെ ഭർത്താവാണ്. പ്രിയപ്പെട്ടവൻ്റെ ദുഃഖവും ആശ്വാസവും ഒക്കെ താൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇവാഞ്ചലിസ്റ്റ് ധർമ്മരാജ് ആൻ പ്രസന്ന, അത് പ്രിയ ഫേവസൗരിയുടെ അമ്മായിപ്പൻ, അതായത് സാം സഹോദരൻ്റെ മാതാവും പിതാവുമാണ്. അവർ തിരുവനന്തപുരത്താണ്. പ്രിയപ്പെട്ടവരുടെ ദുഃഖവും ആശ്വാസവും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിയ ഇലിയാസ് സഹോദരൻ്റെ സഹോദരി മറിയമ്മാമ ജേക്കബ്, പ്രിയപ്പെട്ടവൾ ഡൽഹിയിലാണ്. നമുക്ക് ഊഹിക്കാം അവരുടെ മാനസികാവസ്ഥ. തീർച്ചയായിട്ടും കടന്നു വരേണ്ടവരായിരുന്നു, എന്നാൽ കടന്നു വരാനായിട്ട് സാധിച്ചില്ല, സാധിക്കില്ലല്ലോ. നമുക്കറിയാം പ്രിയ മാതാവും എല്ലാ ദുഃഖവും പ്രാർത്ഥനയും ആശ്വാസവും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് പ്രിയ ഇലിയാസ് സഹോദരൻ്റെ അളിയൻ പ്രിയ തമ്പിച്ചായൻ ചില വാക്കുകൾ പ്രിയപ്പെട്ടവനെക്കുറിച്ച് ഓർപ്പിക്കുന്നതായിരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ എൻ്റെ അളിയനാണ് ഞങ്ങളെ വിട്ട് അഗ്രദേശത്തേക്ക് എത്തിച്ചേർന്ന്. ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ അളിയൻ ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ സഭയുടെ ഏതൊരു കാര്യം വന്നാലും മുൻപന്തിൽ അദ്ദേഹമുണ്ട്. എന്നാൽ ഒരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. അക്രദേശം ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രിയ സഹോദരനെ കാണാമെന്നുള്ള പ്രത്യാശ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും ഈ ലോകമിട്ട് കടന്നു പോകേണ്ടവരാണ്. എന്നാൽ ദൈവം നമുക്ക് ആശ്വാസം നമുക്ക് തരട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന അമ്മാമ്മ ഷീബ എബി കുഞ്ഞുങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഇനി വരുന്ന കാലങ്ങളിൽ അവരുടെ കാര്യം എങ്ങനെയായി തീരും എന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പ്രിയ സഹോദരൻ സഭായോഗത്തിന് സാക്ഷി പറയുമ്പോൾ മുൻപന്തി നിൽക്കുന്ന ഇവർ രണ്ടുപേരുടെയും കാര്യമാണ് എടുത്തു പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ദുഃഖമുണ്ട്. പുള്ളിക്കാരൻ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് പുള്ളി ദുഃഖിക്കേണ്ടതായിട്ടൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്നാലൊരു പ്രത്യാശയുണ്ട് എൻ്റെ പ്രിയ സഹോദരൻ. എനിക്കും അക്കരയുടെ തിരമുഖത്ത് ചെല്ലുമ്പോൾ എനിക്ക് കാണാം എന്നുള്ള പ്രത്യാശ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ദൈവം നാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കൂടുതൽ സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇലിയാസ് സഹോദരൻ്റെ അനിയനായ പ്രിയ മോനി സഹോദരൻ ചില വാക്കുകൾ പ്രിയപ്പെട്ടവനെ കുറിച്ച് ഓർക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ എൻ്റെ പ്രിയ സഹോദരൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിപരമായി എടുത്തു പറയുവാൻ പലരുമുണ്ട്. ഞങ്ങളുടെ ദുഃഖാചരണത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്നിരുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പ്രിയ പിതാവ് ഇവിടുത്തെ ശുശ്രൂഷകനായി അനേകം കാലങ്ങളിൽ ഇവിടെ സേവനമനുഷ്ഠിച്ചുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ തനിക്ക് 6 മക്കളാണുള്ളത്. അതിൽ 3-ാമത്തെ പ്രിയ ഞങ്ങളുടെ ഏലിയസാർ അച്ചായനാണ്. ഞങ്ങളിൽ നിന്ന് കാരണം ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരൻ മരിച്ചുപോയി എന്നല്ല ഞാൻ പറയുന്നത്, ഒരു വിശ്രാമ സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് പോകുവാൻ തന്നെ കാണാം എന്നുള്ള പ്രത്യാശ ഞങ്ങളിലുണ്ട്. ഞങ്ങളും അങ്ങനെ ആയിരിക്കുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ ഞങ്ങളുടെ പ്രിയ സഹോദരന്മാർ പലരും
സഹോദരിമാർ പലർക്കും കടന്നു വരുവാൻ കഴിയാതെയായിരിക്കുന്നുണ്ട്. പ്രത്യേകാൽ ഞങ്ങളുടെ പ്രിയ ചായൻ്റെ മരുമകൻ ബിനു തൻ സൗദിയിലാണ്. തൻ്റെയും അനുശോചനം അറിയിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞങ്ങളുടെ പെങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ പ്രിയ സഹോദരി കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ പ്രിയ സഹോദരനുണ്ട്, മൂത്ത സഹോദരൻ, അദ്ദേഹത്തിനും കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ പ്രിയ ഈ സഹോദരനെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, എല്ലാവരും ഇവിടെ പറയുകയുണ്ടായി, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒരു കാര്യം പറയാം, എന്നെ എടാന്ന് വിളിച്ചിട്ടില്ല. ഇത്രയ്ക്കും സ്നേഹനിധിയായ ഒരു ജ്യേഷ്ഠനാണ് ഞങ്ങളുടെ പ്രിയ സഹോദരൻ. മരിക്കുന്നതിന് ഒരാഴ്ച മുൻപും താൻ വീഡിയോ കോളിങ്ങിലൂടെ സംസാരിച്ചു. അത് കഴിഞ്ഞ് മഴ പിന്നെയും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും താൻ വിളിച്ച് ഇത്രയും ആത്മാർത്ഥതയോടെ വളരെ സ്നേഹത്തോടെ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ സ്നേഹം അദ്ദേഹം മോനെ മോനെ എന്ന് വിളിച്ച് വളരെ നേരം സംസാരിച്ചു. ഞങ്ങളൊക്കെ സഹോദരങ്ങളോടൊക്കെ അദ്ദേഹം സംസാരിച്ചു. തൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ താൻ ഏറ്റവും ദൈവത്തോട് കൂടുതലടുക്കുവാൻ തനിക്ക് കഴിഞ്ഞിരുന്നു. ഞങ്ങളൊക്കെയും വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പിതാവ് എങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ അതേപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ സഹായിച്ചു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൻ്റെ ഉള്ള വന്ദനത്തിൽ വന്ദനം അറിയിച്ചുകൊണ്ട്, കാരണം ഈ ലോകത്തിലുള്ള ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെയും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴ്പ്പെടേണ്ടവരായതുകൊണ്ട് നമുക്ക് ഇന്ന് ഞങ്ങൾ വളരെ ഞങ്ങൾ ആഗ്രഹിച്ച പോലൊന്നും ഒരു ശുശ്രൂഷ നടക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും വളരെ വളരെ സന്തോഷമായി ദൈവം ചെയ്ത് തീർത്തത് നടത്തി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. അടുത്തായിട്ട് പാസ്റ്റർ ഡാനിയൽ. ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട അനുജനാണ് ഈ പ്രിയപ്പെട്ട ഈ സഹോദരൻ. തൻ്റെ വേർപാടിൽ അതിയായ ദുഃഖം എനിക്കുണ്ട്. ഈ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് എനിക്ക് പ്രിയപ്പെട്ട എലിസറുമായിട്ട് വളരെ അടുത്ത ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. കാരണം ബംഗ്ലാവിലെ ടാപ്പിംഗ് കഴിഞ്ഞിട്ട് താൻ കടന്നു വന്ന എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ ഗേറ്റിനടുത്തിരുന്ന് അല്പം വിശ്രമിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാൻ ചെല്ലും. ഞങ്ങൾ വളരെ ആഴമേറിയ സ്നേഹബന്ധമാണ്. എൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ്. ആ മകനും കൂടെ ഇരുന്ന് വളരെ സമയം അവിടെ ചിലവഴിപ്പാനും എൻ്റെ മരുമകൾ കാപ്പിയെല്ലാം കൊണ്ട് കൊടുത്ത് ആത്മാർത്ഥയോടെ ഇരിപ്പുണ്ട്. വന്നിരിക്കുമ്പോൾ തൻ്റെ ആ ശ്വാസം മുട്ടുന്ന ആ അവസ്ഥ കണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു, കുഞ്ഞെ ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, എങ്ങനെയാണ് എന്നുവെച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പെട്ടെന്നാണ് തൻ്റെ വേർപാട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും വേണ്ടിയായത്. ഒന്നാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ ലോകം മുഴുവനും മരണഭീതിയിൽ അനേക പണക്കാർ ശ്രേഷ്ഠന്മാരൊക്കെയും മരിച്ച് ജെ സി ബി എടുത്തിട്ട് ആഴത്തിൽ കുഴിച്ച് ഇടുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തൻ്റെ പിതാവിൻ്റെ ആ സുവിശേഷ ആ പ്രവർത്തനം മൂലം ഇന്ന് ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ പ്രിയപ്പെട്ട മകന് ലഭിച്ച ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിനെ നേതൃത്വം നൽകുന്ന വെളിപ്പെടുത്ത ദാസന്മാരോട് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ദുഃഖമുണ്ട്, ഇപ്പോൾ ഇത്തരണത്തിൽ ശുശ്രൂഷിപ്പാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുവാൻ മുതിരുന്നില്ല. എൻ്റെ മക്കളെ ദൂരെ അയക്കുന്ന എൻ്റെ മക്കളെ അവരെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. സാബു, മോളമ്മ, സച്ചിൻ നബി അവർ ഹൈദരാബാദിലാണ്. അവരെ അനുശോചനം പ്രത്യാശ അറിയിക്കുന്നു. അവരുടെ വെസ്റ്റ് ബംഗാളിൽ അയക്കുന്ന എൻ്റെ മകൾ ശോഭി, രാജു, കുഞ്ഞുങ്ങൾ അവരെ അനുശോചനം അറിയിക്കുന്നു. അബുദാബിയിൽ അയക്കുന്ന എൻ്റെ മകൻ ഷിബുവിന് അവനും ആഴമേറിയ ദുഃഖമുണ്ട്. അവൻ്റെയും അനുശോചനം അറിയിക്കുകയാണ്. അപ്രകാരം തന്നെ മറ്റ് പ്രീസ്റ്റോ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെയും അനുശോചനം അറിയിക്കുന്ന ഒന്നാണ്, ശാന്തമായ ഒരു ആത്മീയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഉപരി വിപ്ലവമില്ലാതെ നന്നായി ഡ്രസ്സ് ചെയ്ത് എപ്പോഴും മറ്റുള്ളവരുടെ കോപവും ക്രോധമൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു ദൈവവിശ്വാസിയായിരുന്നു. ഒന്നാണ്, കർത്താവിൻ ഗംഭീരനാദത്തോടും പ്രധാന തോന്നിയ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും ഇറങ്ങി വരുന്ന സുദിനത്തിൽ ഈ ശാന്തമാകുന്ന ഈ തൻ്റെ ആത്മാപന്യത്തിൽ വിശ്രമിക്കുകയാണ്. താനും ആ ഉയർപ്പിൻ്റെ മുൻപിൽ ഉയർക്കും എന്ന് പ്രത്യാശ എനിക്കുണ്ട്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ പ്രിയപ്പെട്ടവരെയും, ഐ മീൻ എറണാകുളത്ത് അയക്കുന്ന മല്ലിക,
അമീൻ. അപ്പോൾ അവരുടെ കുടുംബത്തെയും ഈ സമയത്ത് അവരെ അനുശോചനം എന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ തന്ന ഈ അവസരത്തെ ഓർത്ത് വ്യത്യസ്തവും സമയത്തിന് പരിമിതി എനിക്കും അറിയാം. അതുകൊണ്ട് വാക്കുകൾ തന്ന ഈ അവസരത്തിൽ തന്ന കൃതദാസനും സഭയ്ക്കും എൻ്റെ അന്നനും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവം ആശ്വസിപ്പിക്കാവരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മുഖത്തുണ്ടാകട്ടെ. ദൈവം നമ്മെ എത്രത്തോളം സഹായിച്ചു. കടന്നു വരുവാൻ കഴിയാതെ അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞ് ചിലരുടെ പേരുകളോട് വായിക്കുന്നുണ്ട്. പ്രിയ എലിയാസ് സോഹൻ്റെ മകൾ പ്രിയ ശിവ സൗരിയുടെ ഭർത്താവ് ബിനു സഹോദരൻ, അദ്ദേഹം സൗദിയിലാണ്, തനിക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല, തൻ്റെ ദുഃഖവും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ക്ലീറ്റസ് ബേബി ദുബായ്, ജെമിനി ആൻഡ് റോഷൻ ഡൽഹി, അനി ബിജു ആൻഡ് ഫാമിലി, സാലി അനീഷ്, പ്രിയപ്പെട്ടവർക്കൊന്നും ആ നിലയിൽ വരാനായിട്ട് സാധിച്ചില്ല, അവരുടെ അനുശോചനവും ദുഃഖവും അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നാം ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സഹകരിക്കുന്നതിന് അല്ലെ സഹകരിച്ചതിനോടുള്ള ബന്ധത്തിൽ എനിക്കും ഒരുപാട് നല്ല ഓർമ്മകൾ പ്രിയപ്പെട്ടവനെക്കുറിച്ച് പറവാനായിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ എലിയാസർ സോഹരൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വരുന്ന ഒരു മുഖം തൻ്റെ കരച്ചിലാണ്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. നമുക്കറിയാം സഭയിൽ സാക്ഷ്യം പറയാനും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ താൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് വാവിട്ട് കരയുന്നത് പോലെ ആ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീർ, എത്രമാത്രം ഞാൻ തന്നെ അത്ഭുതത്തോടെ മുഖത്ത് നോക്കി നിന്നിട്ടുണ്ട്. തൻ്റെ ദൈവം മുമ്പിലുള്ള മുമ്പാകെയുള്ള തൻ്റെ ഭക്തിയും ഭയവും ഞാൻ വളരെ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ നിങ്ങൾക്കറിയാം സാക്ഷ്യം പറയാൻ പൊട്ടിക്കരയാതെ അദ്ദേഹം സാക്ഷ്യം പറയാറില്ല. അത്രമാത്രം ആ നിലയിൽ ഭക്തിയും ദൈവത്തിലുള്ള ആശ്രയമുള്ള മനുഷ്യനായിരുന്നു. ഞാൻ ആ മറ്റൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനായിരുന്നു, പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ, ഒരുപക്ഷെ വലിയ കഴിവുകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ, ഒരു കൊച്ചു മനുഷ്യൻ. പക്ഷേ ഞാനിങ്ങനെ ഓർക്കുകയുണ്ടായി, അദ്ദേഹം തൻ്റെ ശരീരത്തിലോ തൻ്റെ കഴിവിലോ ഒക്കെ പൊക്കം കുറഞ്ഞവനാണെങ്കിലും തനിക്ക് വളരെ വലിയൊരു മനസ്സുണ്ടായിരുന്നു, വളരെ വിശാലമായ മനസ്സ്. ആ മനസ്സിൻ്റെ വലിപ്പം ഈ കാണുന്നതല്ല, അതിലും വളരെ വലുതായിരുന്നു. ഒരു ദൈവദാസൻ എന്ന നിലയിൽ തന്നോടും തൻ്റെ കുടുംബത്തോടും സഹകരിച്ച ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്കത് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. പ്രത്യേകിച്ച് പറയട്ടെ, ഈ ലോക്ക്ഡൗണിൻ്റെ സന്ദർഭത്തിൽ അമ്മ ഇരിക്കുന്നു അറിയാം, എന്നെ വിളിക്കാത്ത ഒരാഴ്ച പോലും ഇല്ല. എനിക്ക് തന്നെ അത്ഭുതം തോന്നി, എല്ലാ ആഴ്ചയിലും എന്നെ വിളിക്കും, സഹോദരൻ എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു, വീട്ടിലാണല്ലേ കുഞ്ഞുങ്ങൾ, എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് ചില ആഴ്ചകളിൽ ഒന്നിലധികം തവണ എന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കും. ഞാൻ തന്നെ അത്ഭുതത്തോടെ ചിന്തിക്കും, പ്രിയപ്പെട്ടവൻ എന്നെ ഇത്ര കാര്യമായിട്ട് ഓർക്കുന്നല്ലോ, എന്നെ അവസാനം വിളിച്ചതിന് ഒരു തവണ മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ അച്ഛാ പറഞ്ഞാട്ട്, ഞാൻ ജോലിക്ക് ഇറങ്ങാനായിട്ട് പോവുക, ജോലി ചെയ്തോളാനായിട്ട് പ്രിയ അച്ഛാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാൻ ജോലിക്ക് ഇറങ്ങുവാണ്. ഞാൻ പറഞ്ഞു, വെച്ചാൽ പറ്റുമോ, ശരീരത്തിന് കുഴപ്പം, കുഴപ്പമില്ല സോറി, ഞാൻ നോക്കുക, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ വിളിയും വന്നു. അതിന് ശേഷവും പിന്നെ ഒരു തവണയും കൂടെ എന്നെ വിളിക്കുകയുണ്ടായി. ഓരോ മരണവും നമ്മൾ കേൾക്കുമ്പോൾ പറയും ഞാൻ ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരിക്കലും അത്രയും വളരെ അപ്രതീക്ഷിതമായി പോയല്ലോ എന്നൊക്കെ തോന്നാറുണ്ടല്ലേ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളും അപ്പുറം ഞാൻ ശരിക്കും ഷോക്കായിപ്പോയ ഒരു വാർത്തയായിരുന്നു, പ്രിയപ്പെട്ടവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നുള്ളത്. നമുക്കറിയാം, തീർച്ചയായിട്ടും ദൈവം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. നാം കേട്ടുകൊണ്ടിരുന്നത് പോലെ നമുക്കൊരു പ്രത്യാശയുണ്ട്. തൻ്റെ വലിപ്പം, തൻ്റെ മനസ്സിന് വളരെ വലിപ്പമുള്ളൊരു മനുഷ്യനായിരുന്നു. അതോടൊപ്പം തനിക്ക് വളരെ വലിയ ഒരു കാര്യം കൂടെ താൻ സമ്പാദിച്ചിട്ടുണ്ട്, മറ്റൊന്നുമല്ല, സ്വർഗത്തിൽ തനിക്കൊരു വീട് സമ്പാദിക്കാനായിട്ട് തനിക്കിടയായിട്ട് തീർന്നു. ഞാൻ ഉറപ്പിച്ചോ, പൊക്കം കുറഞ്ഞ അല്ലെ വലിയ കഴിവൊന്നും ഇല്ലാത്ത അത്ര പ്രാഗൽഭ്യമൊന്നുമുള്ളൊരു മനുഷ്യനല്ലായിരുന്നു അദ്ദേഹമെങ്കിലും അദ്ദേഹത്തിന് വലിയൊരു മനസ്സുണ്ടായിരുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വലിപ്പം, അദ്ദേഹം സ്വർഗത്തിലൊരു ഭവനം കണ്ടെത്തി, യേശു കർത്താവിൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് തൻ്റെ പാപത്തിന് പരിഹാരം കർത്താവിൻ്റെ രക്തത്തിലൂടെ സമ്പാദിച്ചതുകൊണ്ട് എലിയാസ് സോഹൻ്റെ വലിപ്പം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ അദ്ദേഹം ഒരു ഭവനം കണ്ടെത്തി. ഇന്ന് ഈ ഉച്ച സമയത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ കഴിവുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ വലിപ്പമുള്ളവരോ കുറഞ്ഞവരോ ഒക്കെ ആയിരിക്കാം, എന്നാൽ ഇതൊന്നുമല്ല വലിപ്പം. വലിപ്പം എന്താ, ഇതാണ് നമ്മളൊരു പെട്ടിയിൽ ഒതുങ്ങി മണ്ണിലേക്ക് മാറ്റപ്പെടും, എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വലിപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ, അവിടെ എനിക്കൊരു ശാന്ത തുറമുഖത്ത് ദൈവം എനിക്കായിട്ട് ഒരുക്കിയ സ്വർഗത്ത് എനിക്കൊരു ഭവനമുണ്ടോ, ഒരു വീടുണ്ടോ എന്നുള്ളത്. പ്രിയപ്പെട്ടവനെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും, തനിക്കത് സാധിച്ചു. അങ്ങനെ ആർക്കെങ്കിലും കഴിയാത്തവരായിട്ടുണ്ടെങ്കിൽ ദൈവം ഈ ശുശ്രൂഷയെ നിങ്ങൾക്ക് അതിനിടയാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാ ആശ്വാസവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകളെ നിർത്തുന്നു.
അടുത്തതായിട്ട് ദൈവവചനത്തിൻ്റെ ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാ ശുശ്രൂഷയിലും ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കർത്താവിൻ്റെ ദാസൻ ചെമ്മന്തൂര് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ സാമ്പർഗീയ സഹോദരനാണ്, ദൈവവചനത്തിൽ സംസാരിക്കുന്നത്. ആ വചന കേൾവി നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിനും പ്രിയ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസത്തിനും കാരണമായിട്ട് തീരട്ടെ. കർത്താവിൻ്റെ ദാസനെ ദൈവവചനം ശുശ്രൂഷിക്കാനായിട്ട് ക്ഷണിക്കുന്നു. രണ്ടുവരി പാട്ടുകൂടെ പാടിയിട്ട് നമുക്ക് ദൈവവചനത്തിനായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിയാം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ, രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ, ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും, ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും, ചേരും നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം, ചേരും നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ, കാലം ദാസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ, കാലം ദാസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. പ്രിയപ്പെട്ട സഹോദരൻ എലിയാസറിൻ്റെ സംസ്കാര ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ദുഃഖവേളയിൽ പ്രിയ ഭവനത്തോടൊരുമിച്ച് അനേകരിവിടെ കടന്നു വന്നിട്ടുണ്ട്. എത്രമാത്രം ആളുകൾ തന്നെ ഈ പ്രദേശത്ത് സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഒരു തെളിവാണ് ഈ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ എല്ലാ റിസ്ക്കും എടുത്ത് തൻ്റെ ഈ അന്ത്യയാത്രയപ്പിനുള്ള ബന്ധത്തിൽ വളരെ പേർക്ക് കടന്നു വരാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രിയ ഭവനത്തോടുള്ള ബന്ധത്തിൽ എനിക്കും കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും അടുത്തിടപെടാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തെയും അതുപോലെ പ്രിയ സഹോദരൻ്റെ സ്നേഹത്തെയും ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്നെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ ഇടയായി. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. തൻ്റെ ശരീരം വളരെ ബലഹീനമായിരുന്നെങ്കിലും അവസാന ദിവസം വരെയും അധ്വാനിക്കണം, അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ള ഒരു നല്ല മനോഭാവത്തോടുകൂടെ ജീവിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു എന്നുള്ളത് ഓർത്തും ഞാൻ തന്നെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. നമുക്കറിയാമല്ലോ ലോകം വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ലോക ചരിത്രത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി മനുഷ്യൻ നേരിട്ടിട്ടില്ല. ലോകം മുഴുവൻ ഒരുപോലെ ഒരേ പ്രശ്നത്താൽ വലയുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ആയിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നതും അതുപോലെ തന്നെ ശവസംസ്കാരം നടക്കുന്നതും ഇന്നാണ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഈ സമയങ്ങളിലാണ്. ഇവിടെ നാം കേട്ടതുപോലെ ഇത്ര നല്ല ഒരു ശവസംസ്കാരം ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ലോകത്തെവിടെയും ലഭിക്കുക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. എത്ര ധനവാനായാലും ഏത് തരത്തിലുള്ള ആളുകളായാലും അവിടെയൊക്കെ ശവസംസ്കാരം നടക്കുന്നത് എത്രയോ പരിമിതപ്പെട്ട രീതിയിലാണ് എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, നാം നേരത്തെ കേട്ടതുപോലെ അനേകർക്കൊരു സംസ്കാര ശുശ്രൂഷ ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവർക്കൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല. എത്ര അടുത്ത പ്രിയപ്പെട്ടവരായാൽ പോലും കാണാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്
ഇന്ന് ലോകം ആയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഈ നിലയിൽ, ഇത്രയും മനോഹരമായ നിലയിൽ നമുക്ക് നടത്താനിടയായി എന്നുള്ളത് ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് ഇടയാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചു, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബൈബിളിനെക്കുറിച്ച് അല്പമെങ്കിലും ബന്ധമുള്ള പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മൾ സാധാരണ കേട്ടിട്ടില്ലാത്ത ചില വാക്കുകൾ നമുക്ക് നന്നായിട്ടറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ലോക്ക്ഡൗൺ എന്നുള്ളത്. പണ്ട് ഈ ലോക്ക്ഡൗൺ എന്താണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം എന്താണ് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ, എന്താണ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ പുതിയ പുതിയ ചില വാക്കുകൾ ഈ കാലത്ത് നമ്മൾ കൂടുതൽ പ്രയോഗിക്കുകയും അതെന്താണെന്ന് അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവവചനം പരിശോധിച്ചപ്പോൾ ദൈവവചനത്തിൽ അനേക ലോക്ക്ഡൗൺ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ ചെയ്തിരിക്കുന്ന ദൈവമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം ലോക്ക്ഡൗൺ ചെയ്യുകയാണ്. ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ ചെയ്യുന്ന നമുക്ക് ദൈവവചനത്തിൽ നമുക്കങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പ്രവാചകനോടുള്ള ബന്ധത്തിൽ ഒരു പ്രവാചകനെ ദൈവം ലോക്ക്ഡൗൺ ചെയ്തു. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രവാചകനാണ് യോനാ പ്രവാചകൻ. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം യോനാ പ്രവാചകനെ ദൈവം ലോക്ക്ഡൗൺ ചെയ്ത ഒരു ചരിത്രം നമുക്ക് യോനാ പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യോനാ പ്രവചനം 2-ാം അധ്യായം, ആ ലോക്ക്ഡൗണിൻ്റെ അവസാന സമയത്ത് യോന പറയുന്ന ഒരു വാക്യമാണ് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്, രക്ഷ എന്നുള്ളത് യഹോവയിൽ നിന്ന് വരുന്നു. ഇന്ന് ലോകത്ത് മനുഷ്യൻ പറയുന്ന, അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അറിയാതെ തന്നെ പറഞ്ഞു പോകുന്ന, പറയാതെ പറയുന്ന ഒരു കാര്യമാണ് ഈ ദൈവത്തിന് മാത്രമേ ഇനി രക്ഷിക്കാനായിട്ട് കഴിയൂ എന്നുള്ളത്. ലോക്ക്ഡൗണിലായ യോന ഏറ്റവും അവസാനമായി പറഞ്ഞ ഒരു വാക്യമാണ്, വേദസ്ഥല ഒരു വാക്യം തന്നെയാണ് അത്. അദ്ദേഹം എടുത്ത് പിന്നെയും പറയുകയാണ്, ഈ രക്ഷ എന്നുള്ളത് ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളെല്ലാവരും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണത്. ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയൂ. എത്ര വലിയൊരു യാഥാർത്ഥ്യമാണത്. എവിടെ പോയി സയൻസ്? എവിടെ പോയി ശക്തി? എവിടെ പോയി ധനം? ഇന്ന് മനുഷ്യൻ നിർവികാരനായിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്തവനായിട്ട് നിർജീവാവസ്ഥയിലായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ലോകം മുഴുവൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ സാഹചര്യത്തിൽ മനുഷ്യൻ പറയുകയാണ്, ഇനിയും ദൈവത്തിന് മാത്രമേ രക്ഷിക്കാനായിട്ട് കഴിയൂ. യോനാപ്രവാചകൻ എന്താണ് പറ്റിയത്? ചുരുക്കം വാക്കുകളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യോനാപ്രവാചകനെ ദൈവം വിളിച്ചു. എന്നാൽ ദൈവം വിളിച്ച് ഒരു പ്രദേശത്ത് പോയി, നീ നിനവേ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. ആ വചനം അദ്ദേഹം ലംഘിച്ചു. ദൈവവചനത്തെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വമായിട്ട് ഓടിപ്പോകുന്ന ചിത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ പ്രവാചകൻ്റെ ഓട്ടം നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റ വാക്യത്തിൽ ഞാൻ പറഞ്ഞു പോകാം. അദ്ദേഹം ദൈവസന്നിധി വിട്ട് ഓടിപ്പോകുമ്പോൾ പിന്നെ ഓടിപ്പോകുന്നിടത്തെല്ലാം താഴേക്ക് താഴേക്ക് താഴേക്കാണ് പോകുന്നത് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ. ദൈവത്തിൻ്റെ ഹിതം വിട്ട്, ദൈവവചനം വിട്ട് ആരോടിപ്പോകുന്നുണ്ടോ അവർക്ക് പിന്നെ പോകാൻ ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ. ഒരു ദിശയിലേക്കേ അവർക്ക് ഓടിപ്പോകാൻ പറ്റൂ. അതെങ്ങോട്ടാണെന്നറിയാമോ? താഴേക്ക് 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 താഴേക്ക്. അല്ലാതൊരു ഡയറക്ഷനിലേക്ക് അവന് കയറാനായിട്ട് കഴിയുകയില്ല. ഞാൻ പറയുന്നത് ആത്മീകമായ കാര്യമാണ് പറയുന്നത്. ദൈവസന്നിധി വിട്ട് നാം ഓടിപ്പോകുമ്പോൾ, ദൈവജനം വിട്ട് ഓടിപ്പോകുമ്പോൾ പിന്നെ താഴേക്ക്. യോന യോപ്പ എന്ന സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയി, അങ്ങനെയാണ് യോനയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞോ കപ്പലിൽ കയറി. കപ്പലിൽ കയറിയപ്പോഴോ ഏറ്റവും അടിത്തട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നു സമുദ്രത്തിലിട്ടു, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് മത്സ്യം വിഴുങ്ങി, മത്സ്യത്തിൻ്റെ ആമാശയത്തിലേക്ക് ചെന്നു. എവിടെ ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ താഴേക്ക് താഴേക്ക് പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യോന ചെന്ന് പതിച്ച സ്ഥലം എവിടാന്നറിയാമോ? എത്ര ദുർഗന്ധമുള്ള ഒരു സ്ഥലം. നമുക്കറിയാമല്ലോ മത്സ്യത്തെ ഒന്ന് തൊടാൻ പോലും, തൊട്ടാൽ നമ്മൾ വളരെ അറച്ചാണ് തൊടുന്നത്. തിന്നാൻ വളരെ രുചിയാണ്, സംശയമില്ല. എന്നാൽ നമ്മൾ തൊടുന്നത് വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ തൊടുള്ളൂ. കാരണം തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്.
യോനാ പ്രവാചകന്റെ സ്ഥിതി ഒന്ന് നോക്കിയേ. മത്സ്യത്തെ തൊടുകയല്ല, ദൈവം കൽപ്പിച്ചാക്കിയ ഒരു മത്സ്യം തന്നെ വിഴുങ്ങുകയായിരുന്നു. മത്സ്യത്തിൻ്റെ ആമാശയത്തിൽ കിടക്കുകയാണ്. എന്തോ ഒരു എത്രമാത്രം ദുഷിച്ച ഒരു സ്ഥലത്താണ് താൻ ചെന്ന് പതിക്കുന്നതെന്നറിയാമോ? ഇതാണ് മറ്റൊരു കാര്യം. ദൈവത്തിൻ്റെ വചനം വിട്ട് നമ്മൾ ഓടിപ്പോകുമ്പോൾ ചെന്ന് പതിക്കുന്നത് വലിയ നാറ്റമുള്ള, വലിയ നാശമുള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും നാം ചെന്ന് പതിക്കുന്നത്. അതിന് ഏറ്റവും നല്ല മറ്റൊരു ഉദാഹരണം ബൈബിളിൽ തന്നെ നാം കാണുന്നുണ്ട്. അപ്പൻ്റെ വീട് വിട്ട് ഓടിപ്പോയ മുടിയനായ പുത്രൻ. മുടിയനായ പുത്രൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയെന്ന് നമ്മൾ വായിക്കുന്നത്. ആദ്യം സന്തോഷമായിട്ടൊക്കെ പോയി. ആദ്യകാലത്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ വളരെ സുഖിച്ച് വളരെ സുഭിക്ഷമായിട്ടൊക്കെ ജീവിച്ചു. എന്നാൽ അവസാനം സംഭവിച്ചത് എന്താണ്? അവന് ഈ പറഞ്ഞതുപോലെ ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഏറ്റവും നശിച്ച ഒരു സ്ഥിതിയിലേക്ക് അവൻ ചെന്ന് അതപ്പതിക്കുകയാണ്. നാം വായിക്കുന്നു, പന്നിയെ തീറ്റുക, പന്നിയോടുകൂടെ വിശ്രമിക്കുക, പന്നി തിന്നുന്ന ആഹാരം തിന്നുക. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പറയുന്നത്. നോക്കുക, നാം ദൈവവചനം വിട്ട് ഓടിപ്പോകുമ്പോൾ ഇതുപോലെയുള്ള ഒരു നാറ്റമുള്ള ജീവിതത്തിലേക്ക്, ഒരു നാറ്റമുള്ള അന്തരീക്ഷത്തിലേക്കാണ് നമുക്ക് ചെന്ന് പതിക്കാനായിട്ടിടയായി തീർന്നത്. അങ്ങനെ യോന പ്രവാചകന് എന്ത് സംഭവിച്ചെന്നറിയാമോ? മത്സ്യത്തിൻ്റെ ആമാശയത്തിൽ കിടക്കുക, നാറ്റം വമിച്ച് കിടക്കുക, അദ്ദേഹം വിചാരിച്ചു എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു. നോക്കുക, ഇതുപോലൊരു ലോക്ക്ഡൗൺ ഉണ്ടോ? നമുക്കൊക്കെ ലോക്ക്ഡൗൺ ഉണ്ട്. പക്ഷേ ഈ ചാലിയാക്കര താമസിക്കുന്നവർക്ക് ലോക്ക്ഡൗൺ എന്താണെന്ന് ശരിയായിട്ട് മനസ്സിലായിട്ടില്ല. വലിയ വലിയ സിറ്റിയിൽ, ബോംബെയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരോട് ഇപ്പോൾ വിളിച്ച് ചോദിച്ചാൽ അറിയാം എന്താണ് ലോക്ക്ഡൗൺ എന്നുള്ളത്. അവർക്ക് വെളിയിലിറങ്ങാൻ കഴിയും, ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല. യാതൊന്നും ചില സ്ഥലങ്ങളെല്ലാം സീൽ ചെയ്തിരിക്കുകയാണ്. യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വലിയ വലിയ സിറ്റിയിൽ ജീവിക്കുന്നവർ പോയി കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നമുക്കിവിടെയൊക്കെ ഇറങ്ങി നടക്കാൻ വളരെ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഒരു ശവസംസ്കാരം നടത്താനും ഇത്രയൊക്കെ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ യഥാർത്ഥമായ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ. യോനായ ദൈവമാക്കിയ സ്ഥിതി ഒന്ന് നോക്കിയേ, അനങ്ങാൻ പറ്റുമോ? മത്സ്യത്തിൻ്റെ ആമാശയത്തിൽ കിടക്കുന്ന യോനായ്ക്ക് അനങ്ങാൻ പറ്റുമോ? ഏതാണ്ട് 72 മണിക്കൂർ തന്നെ ലോക്ക് ചെയ്തു. അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, ദൈവമേ ഞാൻ സ്വർഗത്തേക്ക് നോക്കുന്നു, ഞാൻ നിന്നെ നോക്കുന്നു, നീയാണ് എന്നെ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞത്. യോനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, കപ്പലിലുള്ളവരാണ് സമുദ്രത്തിലിട്ടത്. പക്ഷേ യോന തിരിച്ചറിഞ്ഞു, ആരാ സമുദ്രത്തിലിട്ടതെന്നറിയാമോ? ദൈവമാണ് സമുദ്രത്തിലിട്ടത്, ദൈവമാണ് എന്നെ ലോക്ക് ചെയ്തത്. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ അല്ലെങ്കിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം ഏവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണത്. സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ലോക്ക് ചെയ്തതെന്നറിയാമോ? യോന വിളിച്ചു പറഞ്ഞ പോലെ പറയണം, ദൈവമേ രക്ഷിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ലോകത്തിൽ നിന്ന് മുഴുവൻ ഇന്ന് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇതേ വചനമാണ്, ഇതേ നിലവിളിയാണ്, ഇതേ പ്രാർത്ഥനയാണ്. ദൈവത്തിന് മാത്രമേ ഇനിയും രക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര ഭാഗ്യമുള്ളവരാണ്, എത്ര ഭാഗ്യമുള്ളവരാണ്. കർത്താവിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഈ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ വലിയ നാശം എന്ന് പറയുന്നത് പാപം നിമിത്തം നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ ന്യായവിധി എന്ന് പറയുന്നത് അത് നിത്യനരകമാണ്. നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല, കർത്താവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നമുക്കത് അറിയാമല്ലോ, ദൈവപുത്രൻ സ്വർഗം വിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണ്? ദൈവപുത്രൻ 33.5 വയസ്സ് ഈ ലോകത്തിൽ ജീവിച്ചത് എന്തിനാണ്? ദൈവപുത്രൻ കാൽവരി ക്രൂശിലേക്ക് കയറിപ്പോയത് എന്തിനാണ്? എന്തിനാണ് ഇത്ര ദയനീയമായ ഒരു മരണം വരിച്ചത് എന്തിനാണ്? ഒറ്റ ഉത്തരം, ഞാൻ എന്നെ രക്ഷിക്കുക, എന്നെ രക്ഷിക്കുക, എന്നെ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷിക്കുക. അതുമാത്രമായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം. പ്രിയമുള്ളവരെ, ആ രക്ഷ പ്രിയ സഹോദരന് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ രക്ഷ തരാനുണ്ടല്ലോ, ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്നെ എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യോന വിളിച്ചു പറഞ്ഞ ആ ശബ്ദം നാം ഒന്ന് വിളിച്ചു പറയണം, ദൈവമേ എന്നെ ഈ ന്യായവിധിയിൽ നിന്ന്, എന്നെ ഈ പരീക്ഷകളിൽ നിന്ന്, എന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. വേറെ ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് നാം സമ്മതിച്ച ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അടുത്ത വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം യോനായെ രണ്ടാമതും വിളിച്ചു. ആദ്യം പറഞ്ഞിട്ട് കേട്ടില്ല, രണ്ടാമത് വിളിച്ചു. നമ്മുടെ ദൈവം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ദൈവമാണ്.
കഴിഞ്ഞുപോയി എന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അവസരം. ഇന്നാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം. നാം ഈ മഹാരക്ഷ സ്വീകരിക്കാൻ തയ്യാറാണോ? ഈ ക്വാറന്റൈനും ഈ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം യഥാർത്ഥമായ ദൈവത്തെ, സ്വർഗത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തെ നാം ഒന്ന് അറിയാനും ആ ദൈവത്തോട് ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നൊന്ന് വിളിച്ചു പറയാനും ഇടയായിത്തീരണം. അതിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുകയാണ്. എനിക്കറിയാം പ്രിയപ്പെട്ടവർ വളരെ ദുഃഖത്തിലാണ്, അവരുടെ ഹൃദയം നീറുന്നുണ്ടെന്ന് എനിക്കറിയാം, വേർപാടിൻ്റെ ദുഃഖം. അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നാം കേട്ടതുപോലെ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏതു പാപിക്കും ഇന്നും ആ രക്ഷ സ്വായത്തമാക്കാൻ സാധിക്കുമെന്ന നല്ല സന്ദേശം നാം ഒരു പ്രാവശ്യം കൂടെ കേട്ടല്ലോ. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. കടന്നു വരാൻ കഴിയാതെ അനുശോചന അറിയിച്ച ചിലരുടെ പ്രിയപ്പെട്ട ചിലർ കൂടിയുണ്ട്. അവരുടെ പേരുകൂടെ ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ജോണിച്ചായൻ തൻ്റെ സഹോദരനാണ്, കോട്ടയത്താണ്. അതുപോലെ മഞ്ജു ആൻഡ് ഫാമിലി, അവരും കോട്ടയത്താണ്. സാലി പീറ്റർ ആൻഡ് ബാംഗ്ലൂരാണ്. സാബു ജോൺ ബാംഗ്ലൂർ. അതുപോലെ ഇവാഞ്ചലിസ്റ്റ് സ്റ്റീഫൻ ആൻഡ് ഫാമിലി എറണാകുളം. സാഞ്ചോ ആൻഡ് കെസിയ തൃശ്ശൂരാണ്. ഈ പ്രിയപ്പെട്ടവർക്കും കടന്നു വരേണ്ടതായിരുന്നു, എന്നാൽ വരാനായിട്ട് കഴിഞ്ഞില്ല. അവരും അവരുടെ ദുഃഖവും ആശ്വാസവും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷ ഇവിടെ ഏകദേശം തീർന്നിരിക്കുകയാണ്. ഒരു വാക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ടല്ലോ. പ്രിയ ബേബിച്ചാൻ മുന്നോട്ട് വന്ന് ഒരു വാക്ക് നന്ദി പറഞ്ഞ് അതിന് ശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സുദിനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരൻ ഏലിയ സാറിൻ്റെ ശവസംസ്കാര ചടങ്ങിനോടനുബന്ധിച്ചാണല്ലോ ദൈവദാസന്മാരായി, നാട്ടുകാരായി, ബന്ധുമിത്രാദികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരും. പ്രിയ സഹോദരനെ സംബന്ധിച്ചോളം വലിയ ആത്മീയ ശ്രേഷ്ഠകളൊന്നും കാണിച്ചില്ലെങ്കിലും അവസാന ടൈമുകളിൽ ദൈവദാസന്മാർ പറയുന്നതും ദൈവദാസന്മാരെ അനുസരിച്ചും എപ്പോഴും ദൈവിക കാര്യങ്ങൾ ചിന്തിച്ചുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻപോട്ടുള്ള യാത്ര. അത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിന് വേണ്ടി വളരെയേറെ അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു സഹോദരനായിരുന്നു. തൻ്റെ മകൻ ഇപ്പോഴിവിടെ ഉണ്ട്. ആ പിതാവും ആ മകനുമായി കടന്നു പോവുകയും ജോലികളൊക്കെ ചെയ്ത് ഈ അവസാന നിമിഷം ഈ മരിക്കുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ബംഗ്ലാവിലെ മരം വെട്ടിയിട്ട് വന്ന് അവിടെ അതെല്ലാം തെളിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അപ്പാപ്പൻ്റെ കുറേ അതെല്ലാം തെളിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞ് വന്ന് എൻ്റെ മുന്നിൽ വന്ന് അവിടെ വന്നിരുന്നു. ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജോലിയെല്ലാം തീർന്നു, ഇനി അത് മരമെല്ലാം തെളിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കുകയായിരുന്നു വാക്കുകൾ. എന്നാലും താൻ പറയുമ്പോൾ തന്നെ തൻ്റെ ശ്വാസം എടുക്കാൻ വയ്യാത്തൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവം ഇത്രയും പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒരു മരണം നടക്കുമെന്ന് ഒരിക്കലും ചിന്തിപ്പാൻ കഴിഞ്ഞില്ല. എല്ലാം ദൈവഹിതമാണല്ലോ, ദൈവമാണല്ലോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, ദൈവത്തിൽ എല്ലാം പരമേൽപ്പിക്കുന്നു. ഇനി 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. പ്രിയ സഹോദരി, എങ്ങനെയാണ് ഇനി മുൻപോട്ട് തൻ്റെ ജീവിത ചൈരകൾ മുമ്പോട്ട് പോകുന്നതെന്ന് ദൈവത്തിൽ പരമേൽപ്പിക്കുകയാണ്. കരയുന്ന കാക്കകൾക്കും അതിൻ്റേതായ ആഹാരം നൽകുന്ന കർത്താവ് അവരെ വഴി നടത്തുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ ഈ ഇവിടെ ഇവിടുത്തെ ഈ ആരാധനയും കൂട്ടായ്മയും അവർക്ക് വളരെ സന്തോഷകരമായിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ദൈവത്തിന് നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ഷാജി ബ്രദറ്, ബിജു ബ്രദറ്, ജിബോയ് സാറ്, അതുപോലെ പൊല്ലൂരിൽ നിന്ന് ദൈവദാസന്മാരെല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. ഈ സഭയ്ക്ക് വേണ്ടി വളരെയേറെ ചുമല് കൊടുക്കുകയും ഈ പാവപ്പെട്ട ജനത്തെ സഹായിക്കുകയൊക്കെ ചെയ്യുവാൻ അവർ വളരെ മുൻപോട്ട് കടന്നു വരുന്നുണ്ട്. ദൈവം അവരെ സഹായിക്കട്ടെ. അവരോടുള്ള നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ഈ ഈ ഈ ശുശ്രൂഷ ഇത് ഇത്രയും
വിജയിപ്പാൻ കാരണം നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. അവരോട് ഞങ്ങൾ ഇന്ന് സിസ്റ്റർ ലിസി, അതുപോലെ ഹസ്ബൻഡ് ബിജു പാസ്റ്റർ എല്ലാവരോടും നന്ദിയെ രേഖപ്പെടുത്തുന്നു. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ്, അതുപോലെ ഹല്ലേലൂയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളായി ചാർച്ചക്കാരായി വിദൂരിലും ചാരത്തുമായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ അതേപടി അനുസരിച്ച് ഈ ശുശ്രൂഷ വിജയമാക്കുവാൻ അവരൊക്കെ ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ഹല്ലേലൂയ അവരുടെ നല്ല ചെയ്തികൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇവിടെ ഈ ശവസംസ്കാര ശുശ്രൂഷ അടക്കുവാനായൊക്കെ വളരെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇതുവരെയും അവരാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് ഇത്രത്തോളം അവർ വളരെ ഞങ്ങളെ സഹായിച്ചു. അവരോടുള്ള നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ അല്ലേലു പിന്നെ ജെ ജോൺ പാസ്റ്ററെ അനുശോചനം രേഖപ്പെടുത്തുവാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ മകൻ്റെ പേരിവിടെ വായിച്ചു എന്നാലും എന്നോട് പ്രത്യേകമായി കൊച്ചുമോൻ്റെ അനുശോചനം രേഖപ്പെടുത്തുവാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ്റ്, അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഇത്തരുണത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടും ഇത്രത്തോളം നടത്തി തന്ന ദൈവത്തോടുള്ള നന്ദിയെ രേഖപ്പെടുത്തി എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ ഇരിക്കുന്ന ആർക്കെങ്കിലും അതുപോലെ ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനോടുള്ള അത് ആദ്യം പറയേണ്ടതായിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ആ ദൈവദാസനോടുള്ള നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമ്മെ എത്രത്തോളം സഹായിച്ചു ഇന്ന് ശുശ്രൂഷയിൽ സഹകരിക്കുകയും ഓർപ്പിച്ച പോലെ അയൽക്കാരായും പ്രിയപ്പെട്ടവരായും വിവിധ സഭകളിൽ നിന്നുമൊക്കെ കടന്നു വന്ന് ഇത് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ആവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ ഡാനിയൽ വർഗീസ്, അതുപോലെ പ്രിയ ജിബോയിച്ചാൻ, അതുപോലെ പ്രിയ മാത്തുകുട്ടിച്ച, മറ്റ് ചെമ്മന്തൂരുന്നും മറ്റും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ആവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നാലുവരി പാട്ടുപാടി അതിനുശേഷം ചെമ്മന്തൂർ പ്രിയ രായ മാത്യു സംഘൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇവിടെ നമ്മൾ ബോഡി എടുത്ത് സെമിത്തേരിയിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നാലുവരി പാട്ടുപാടാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ പാർത്തലെ രക്ഷപ്പെട്ടോരക്കേരെ കൂടിയാകാശി പേർ വിളിക്കും നേരം കാണു എൻപേരും പേർ വിളിക്കും നേരം അപ്പോൾ ഈ ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. സെമിട്രിയിലേക്ക് ശാന്തമായി നാം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് എല്ലാവരും ഓർത്ത് ശാന്തമായി പോയി ആ ശുശ്രൂഷയെ നിവർത്തിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സകലത്തിൻ്റെയും ഉടയവനും സൃഷ്ടാവായ വലിയവനായ ദൈവമേ, അവിടുത്തെ മക്കളായി തീരുവാനും അവിടുത്തെ സന്നിധിയിൽ അടുത്തു വന്ന് ഈ ശുശ്രൂഷ നിവർത്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവേ, പ്രിയ മകൻ അവിടുത്തെ ദാസൻ കഴിഞ്ഞ ചില വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവിടുന്ന് അനുവദിച്ചു. അവിടുന്നാണ് ജീവനെ നൽകി ഭൂമിയിലാക്കിയത്. കർത്താവിൻ്റെ സമയത്ത് അവിടുന്ന് അവിടുത്തെ ദാസനെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു. കർത്താവെ, തൻ്റെ ഭൂമിയിലെ ആ ജീവിതം അവസാനിച്ചു. എത്രയോ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിലെ തൻ്റെ ജീവിതം അവസാനിച്ച് ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ ആശ്വസിക്കുന്നു. അവനിവിടെ ആശ്വസിക്കുന്നു. കർത്താവ്, അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്കാണ് ദൈവമക്കളായി ഞങ്ങൾക്ക് മാറ്റപ്പെടുന്നത്, ഞങ്ങളും മാറ്റപ്പെടുന്നത്. സകല ഭൂവാസികളുടെയും വഴിയായി ഞങ്ങളെല്ലാം പോകേണ്ടവരാണ് ഇന്ന് ലോകത്തിൽ. കർത്താവ്, എത്രയോ പേരാണ് മരണം വഴിയായി മാറ്റപ്പെടുന്നത്. ഓരോ നിമിഷവും അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ
കർത്താവെ, വലിയവനായ ദൈവം, സകലത്തിൻ്റെയും ഉടയവനും ജീവൻ്റെ ഉടയവനായ ദൈവം ആരാണെന്ന് ലോകം മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ ദൈവം ആരാണെന്ന് മനസ്സിലാകുവാൻ ഞങ്ങളെ കർത്താവെ വീണ്ടെടുത്ത് സ്വന്തം മക്കളാക്കി കർത്താവെ അവിടുത്തെ ജനമാക്കി തീർത്ത, സ്വന്തം ജനമാക്കി തീർത്ത വലിയവനായ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചവൻ, ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് എന്നാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഞങ്ങളുടെ കർത്താവ്, കർത്താവിൽ മരിക്കുന്ന ഞങ്ങളെല്ലാം പ്രിയപ്പെട്ടവർ കർത്താവെ ഒരിക്കൽ ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽ ആ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് എത്രയും വേഗം കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. ഇനിയും താമസമില്ല. കാഹളം ധ്വനിക്കും, ആ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ പോകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഈ പ്രിയപ്പെട്ടവനെ ഞങ്ങൾ കർത്താവെ ഈ ഭൂമിയിൽ അടക്കം ചെയ്താലും ആ ശരീരം ആ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽറ്റ് തേജസ്സുള്ള ശരീരത്തിൽ കർത്താവിനോട് കൂടെയായിരിക്കുവാൻ പോകുന്നു. കർത്താവെ, അന്ന് ജീവനോട് ഇരിക്കുന്ന ഞങ്ങളും രൂപാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെയായിരിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രത്യാശയോട് ഈ ശുശ്രൂഷ നിവർത്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മക്കളെയും ആ സഹോദരൻ്റെ ഭവനത്തിൽ ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല ആശ്വാസങ്ങളുടെയും ദുഃഖത്തിന് ആശ്വാസം നൽകുന്ന, വിടുതൽ നൽകുന്ന വലിയവനായ കർത്താവിൻ്റെ കരങ്ങളിൽ ഫരമേൽപ്പിക്കുന്നു. അവിടുന്ന് അവരെ ആശ്വസിപ്പിക്കണമേ. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് ആശ്വാസം നൽകണമേ. അവരും ഭാവി എല്ലാ കാര്യങ്ങളും വലിയവനായ ദൈവം അവിടുന്നാണ് നിയന്ത്രിക്കുന്നത്. ഞങ്ങളൊന്നുകൊണ്ട് ഭാരപ്പെടാതെ സകലതും കർത്താവിൻ്റെ കരങ്ങളിൽ ഫരമേൽപ്പിക്കുന്നു. ശുശ്രൂഷ ഇതുവരെയും ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടുത്തെ ദാസന്മാരെ സഹായിച്ചു. വചനം ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവെ, ഈ രക്ഷിക്കുന്ന വലിയവനായ ദൈവം അവിടുന്നാണ്. ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവ് അവിടുന്നാണ്. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെല്ലാം ഫരമേൽപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സെമിട്രിയിലേക്ക് ശരീരവുമായി പോകുന്നു. അവിടെയുള്ള ശുശ്രൂഷയിലും അവിടുന്ന് സഹായിക്കണം. എല്ലാ ആശ്വാസത്തോടെ ശുശ്രൂഷ നിവർത്തിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണം. പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കണം. ഭവനത്തെ കാത്തുകൊള്ളണമേ. അവിടുന്ന് അവിടുത്തെ നാമം എല്ലാറ്റിലും മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. അവിടുന്ന് മാത്രം ദൈവമായിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു. അവിടുത്തെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സകല സ്തുതിയും സ്തോത്രവും അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേനു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും എല്ലാവരോടും, വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിലുള്ള മക്കളെയും പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് അവിടുത്തെ ആ കൃപയും സാന്നിധ്യവും കർത്താവ് ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ഭവനത്തിലുള്ള ശുശ്രൂഷ ഈ നിലയിൽ ഇവിടെ അവസാനിക്കുകയാണ്. നാം സെമിത്തേരിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അന്ത്യചുംബനം കൊടുക്കുവാനും കാണാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് കാണാനായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ സഹോദരൻ എബി ഒരു ഗാനം ആലപിക്കുകയും പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം കൊടുത്ത് അതിനുശേഷം സെമിത്തേരിയിലേക്ക് പോകാവുന്നതുമാണ്. സെമിത്തേരി ഇവിടെ അടുത്താണ്. അവിടെ വളരെ ചുരുങ്ങിയ ചില സമയം മാത്രമേ ശുശ്രൂഷിക്കായിട്ടുള്ളൂ. എല്ലാ പ്രിയപ്പെട്ടവരും അതിലേക്കൂടെ വന്ന് സംബന്ധിക്കണമേ എന്ന് പ്രത്യേക ഓർപ്പിക്കുന്നു. വേഗം ും കാത്തുതാ
ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്തിൽ വേഗം നാം ചേർന്നിടും
അല്പം ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഓർപ്പിച്ച് നമുക്ക് കുഴിയിലേക്ക് നോക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഒരുവാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപിതാവേ, 13 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വളരെ പ്രത്യാശ നൽകുന്ന ഒരു വേദഭാഗമാണ്. ആ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ആ വേദഭാഗം ഒന്ന് കേൾക്കാം. 4:13-18 വരെയുള്ള ഭാഗം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞ രാത്രിയിലെ ആ വലിയ മഴയും ഇടിയും ഒക്കെ കണ്ടപ്പോൾ വളരെ പ്രാർത്ഥിച്ചു. കർത്താവേ, പ്രിയ സഹോദരന്റെ ആ യാത്രയപ്പിനോടുള്ള ബന്ധത്തിൽ കർത്താവേ, ഇനി കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. നമുക്ക് കർത്താവിനൊരു സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രിയ എലയാസർ സഹോദരൻ, ബൈബിളിന്റെ ആദ്യ പേജുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ് എലയാസർ. നമ്മൾ ബൈബിൾ വായിക്കുന്നതും ഇങ്ങനെയാണ്. എലയാസർ ഒരു വിശ്വസ്ത സേവകനായിരുന്നു. എനിക്കും ഈ ദൈവദാസനെ കുറിച്ച്, ഈ സഹോദരനെ കുറിച്ച് എനിക്കും അതേ പറയാനായിട്ടുള്ളൂ. അദ്ദേഹം ഒരു വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തനിക്ക് എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യാൻ ദൈവം ആഗ്രഹിച്ചോ അതെല്ലാം വിശ്വസ്തതയോടെ താൻ ചെയ്തു തീർത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇന്ന് ഈ മധ്യാഹ്നത്തിലും വിശ്വസ്തനായിട്ട് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. അവൻ അവിശ്വസ്തൻ, നമ്മൾ അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ജയം നൽകുന്നതിന് മുമ്പ് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലും പ്രിയപ്പെട്ടവനൊരു വിടുതൽ കിട്ടിയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും ആ ഒരു വിടുതലും കിട്ടാനായിട്ട് പോവുകയാണ്. മരണം വഴിയായിട്ടൊന്നുകിൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിങ്കിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടാനായിട്ട് പോവുകയാണ്. എന്താണെങ്കിലും നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. ഈ വാക്യം ഇങ്ങനെയാ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്നാൽ സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രിയ സഹോദരിയുടെ ആശ്വാസത്തിനായിട്ട് പറയാം, ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അവിടുന്ന് അനാഥർക്ക് പിതാവാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരി, ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഞങ്ങൾക്ക് എത്രത്തോളം സഹോദരി ആശ്വസിപ്പിക്കാനായിട്ട് പറ്റും അത് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ദൈവവചനം ആശ്വസിപ്പിക്കാൻ എപ്പോഴും കൂടെയുണ്ട്. ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ ഈ നിമിഷം വരെ ഒരുപക്ഷെങ്കിൽ അനേക ബന്ധുക്കൾ, മിത്രങ്ങൾ, സഹോദരങ്ങൾ, പാസ്റ്റർമാർ ഒരുപക്ഷെങ്കിൽ അടുത്തുണ്ടാകാം. എന്നാൽ ഇവരെല്ലാം മാറിപ്പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. എന്നാൽ അവിടെയും മാറിപ്പോകാത്ത ഒരു കർത്താവുണ്ട്. ആ അണിപ്പഴുതുള്ള കരം പ്രിയ സഹോദരിയുടെ മേൽ വെച്ച് ആ സ്വർഗത്തിലെ ദൈവം, ആ സ്വർഗത്തിലെ പിതാവ് നമുക്ക് വേണ്ടി ആണിപ്പഴുതേറ്റ ആ കർത്താവിന്റെ ആ അണിപ്പഴുതുള്ള കരങ്ങൾ പ്രിയ സഹോദരിയുടെ മേൽ വെച്ച് ഇനിയും പിന്നെയും നമ്മൾ വായിക്കുന്നു, അവിടുന്ന് അനാഥർക്ക് പിതാവാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രിയ കുഞ്ഞുങ്ങൾ, മക്കൾ 3 പേരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. പ്രിയ 2 കുഞ്ഞുങ്ങൾ, അവർക്ക് സംസാരിക്കാൻ കഴിവില്ല. അവരുടെ ഹൃദയം എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ അവരുടെയും ഹൃദയം മനസ്സിലാക്കുവാനും പ്രിയ സഹോദരി ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിൽ ഒരു പറയുവാൻ
നിങ്ങളുടെ കണ്ണ് നീരോപ്പുവാൻ ആ കാൽവറി കുരിശിൽ നമുക്ക് വേണ്ടി അലറി നിലവിളിച്ചു പ്രാണത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഒരു മനോഹരമായ ഒരു സുദിനമുണ്ട്. ഈ മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ ഈ ആമ്പാറ്റകളെ പോലെ പറന്നുയർന്ന് പറന്നുയർന്ന് എന്റെ പ്രിയമുള്ളവരെ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുന്ന ഒരു നല്ല നിമിഷം നമുക്കുണ്ട്. അന്ന് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാം. നമ്മളെ വിട്ട് മാറ്റപ്പെട്ട അനേക വിശുദ്ധന്മാരെ നമുക്ക് കാണാം. ഈ പ്രിയ ദൈവദാസനെയും നമുക്കന്ന് സന്തോഷത്തോടെ നമുക്ക് കാണാമെന്നുള്ളതാണ്. എന്നാൽ അതിലും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ കർത്താവ് വനമേഘങ്ങളിൽ വരുമ്പോഴുണ്ടല്ലോ ഈ പ്രിയപ്പെട്ടവന്റെ ആത്മാവിനെയും കൊണ്ടാ കർത്താവ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മധ്യാകാശത്തിൽ വെച്ച് നമ്മൾ കാണുന്ന ആ ഒരു നിമിഷം എത്രയോ സന്തോഷകരമായ നിമിഷമാണ്. നമ്മുടെ കർത്താവിന് നമുക്ക് എല്ലാ നിലയിലും നന്ദി പറഞ്ഞുകൊണ്ട് യഹോവ പറഞ്ഞതുപോലെ യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നാളിലും ഒരു കാലത്തും നമ്മൾ മനസ്സിൽ പോലും പിറുപിറുക്കുവാൻ ഇടയായി തീരരുത്. നമ്മുടെ കർത്താവ് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അവിടത്തേക്ക് തെറ്റുപറ്റുകയില്ല. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഏലിയാസിന് ദൈവമക്കൾ ഉചിതമായ വിധത്തിൽ ഒരു യാത്രയയപ്പ് നൽകുവാൻ, ഭക്തന്മാർക്ക് ഉചിതമായ വിധയിലുള്ള ശുശ്രൂഷ നിവർത്തിച്ച് ഇവിടെ ഇങ്ങനെ സംസ്കരിക്കുവാൻ, അങ്ങനെയുള്ള ബോഡി കാണുവാനോ ഞങ്ങൾക്ക് സംസ്കരിക്കുവാനോ കഴിയാത്ത സാഹചര്യം നിലവിൽ ലഭിക്കാൻ ഇടയാക്കി നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കും. തനിക്ക് അവസാനമായി ചെയ്യേണ്ട ദാസന്മാർക്ക് കൃപ നൽകി അത് ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കും. ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഇപ്പോൾ ഈ മണ്ണിലേക്ക് ഉറങ്ങുവാൻ പോകുന്നു. താമസമിനാ ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ ഈ പ്രിയ സഹോദരൻ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കും. കർത്താവെ, ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായിത്തീരും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കർത്താവ് 33.5 വർഷക്കാലം ഈ അവരുടെ തുടർന്നുള്ള കാര്യങ്ങളെ കർത്താവ് നിയന്ത്രിക്കണമേ. അവരുടെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, ഞങ്ങൾ സ്നേഹിതന്മാർ, ഞങ്ങൾ സഭാവിശ്വാസികൾ എല്ലാവരും ഞങ്ങൾ കൂടി വന്നു ഞങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കണമേ. ഈ ശുശ്രൂഷ ഇത്രത്തോളം ആദരിച്ചത് കൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അംഗീകരിച്ചു തരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആരെങ്കിലും ഇനി കാണുവാനായിട്ടുണ്ടോ?